ഡോക്ടർ ഗോപകുമാർ താങ്കളുടെ ഒരു നിരീക്ഷണമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഞാൻ തുടക്കത്തിൽ ആമുഖത്തിൽ പറഞ്ഞതുപോലെ തന്നെ പതിവ് പലതും തെറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കേരളത്തിൽ അഞ്ചു വർഷം ഭരിച്ച ഒരു മുന്നണി താരതമ്യേന ശക്തമായി തന്നെ നിൽക്കുന്നു ഭരണവിരുദ്ധ വികാരം ഇല്ല പല സർവേകളിലും അതാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ശക്തനായ ഒരു നേതാവ് മുഖ്യമന്ത്രിയായി അടുത്ത തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് പ്രതിപക്ഷം പതിവ് തെറ്റിച്ച് വിഷയങ്ങൾക്ക് വേണ്ടി പരതുന്നുണ്ട് ഏറ്റവും ഒടുവിൽ വരാനിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴും പ്രതിപക്ഷം ഉറ്റുനോക്കുന്നത് ഏപ്രിൽ ആറിലേക്ക് ജനം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ കൗതുകം തോന്നുന്നുണ്ടോ തിരഞ്ഞെടുപ്പുകളെ കണ്ട ഡോക്ടർ ഗോപകുമാറിൻ്റെ തീർച്ചയായിട്ടും കൗതുകങ്ങൾ ഒരുപാടുണ്ട് അതിൽ ഇവിടെ ആദ്യം ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെയാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു തവണ ഒഴിച്ച് ഒരിക്കലും ഭരണ തുടർച്ച ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അടിയന്തരാവസ്ഥയ്ക്ക് അത് ആ സാഹചര്യത്തിൽ വന്നൊരു തിരഞ്ഞെടുപ്പിൽ മാത്രമാണ് ഭരിച്ച അതേ മുന്നണിക്ക് ഒരു തുടർച്ച ഉണ്ടായത് പക്ഷേ അത് പിന്നീട് അങ്ങോട്ടത് ചിതറിപ്പോവുകയും ചെയ്തു പിൽക്കാലത്ത് ഒരു മുന്നണിക്കും തുടർഭരണം ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തുടർഭരണ സാധ്യത തുടർ ഭരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട അജൻഡയാണ് ഭരണമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത് അതിനുള്ള സാഹചര്യങ്ങൾ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം ഇടതുമുന്നണിയിൽ തയ്യാറാക്കിയിട്ടുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം അതിലൊന്ന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിൽ ചേർന്നത് തന്നെ ഘടനാപരമായി യു ഡി എഫിന് വലിയൊരു വെല്ലുവിളി ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങൾ ലാലി ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് വികസനങ്ങളെ ജനങ്ങൾ എങ്ങനെ കാണുന്നു വികസന നയങ്ങളെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അതോടൊപ്പം ക്ഷേമ പരിപാടികൾ എത്ര നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് എത്രത്തോളം എത്തി എന്നുള്ളത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുമായി നല്ല വ്യത്യാസമുണ്ട് പക്ഷേ അസംബ്ലി തിരഞ്ഞെടുപ്പ് പഞ്ചായത്തുമായി കുറച്ചൊക്കെ ബന്ധവുമുണ്ട് അതുകൊണ്ട് തന്നെ തൊട്ട് മുമ്പ് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ ഒരു ചൂണ്ടുപൊലകയായിട്ട് ഇതിനെ കണക്കാക്കാമോ എന്നുള്ളതും നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടത് ാലും ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം വിവാദങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് വിവാദങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഒരു തരംഗമാക്കി മാറ്റാൻ യു ഡി എഫിന് കഴിയുമെങ്കിൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തരംഗം യു ഡി എഫിന് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ടോ അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളരെ കൗതുകരമായിട്ട് നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ഉണ്ടാവുമെങ്കിൽ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും വലിയ അത്ഭുതമായിരിക്കും ഞാൻ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മുതൽ തിരുവിതാംകൂറിലെ രാഷ്ട്രീയം മുതൽ അത് കഴിഞ്ഞ് തിരുക്കൊച്ചിയുടെ രാഷ്ട്രീയം മുതൽ എപ്പോഴും നോക്കിയാലും ഭരിക്കുന്ന മുന്നണിക്ക് ഭരണത്തിൻ്റെ തുടർച്ച കിട്ടാറില്ല ഒരു തവണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വന്ന ഒരു എക്സെപ്ഷൻ ഒഴിച്ച് അപ്പോൾ ഈ സാഹചര്യം നിൽക്കുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടുകൂടി യു ഡി എഫ് യു ഡി എഫിനെ നേരിടാൻ എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നു എൽ ഡി എഫിൻ്റേതായ തയ്യാറെടുപ്പുകൾ പല രംഗത്തും നമ്മൾ കണ്ടതാണ് അത് ആത്മവിശ്വാസം നൽകിയ കാര്യങ്ങൾ നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ ഇവിടെ ചർച്ചയിൽ വരേണ്ട കാര്യമാണ് അതോടൊപ്പം യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുണ്ടായ പെട്ടെന്നുണ്ടാക്കിയ ഒരു മാറ്റം തിരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് ഉമ്മൻചാണ്ടിയെ രംഗത്തേക്ക് ഇറക്കിയതും പ്രതിപക്ഷ നേതാവിന് രണ്ടാം സ്ഥാനത്തേക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു മാറ്റം ഉണ്ടായതും ഇതെല്ലാം ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെയധികം കൗതുകങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുപ്പിനെ സാഹോദം വീക്ഷിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് ഈ വരും ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ശരി